பல்வேறு திட்டங்களும் பணமும் விநியோகிக்கும் போதும் முதிரைப்புழையாறு இப்போதும் கலங்கிதான் செல்கிறது. முதிரைப்புழையாறு மாசடைவதற்கு பல்வேறு காரணங்கள் உள்ளது. ஏராளமானவர்கள் பல்வேறு விதமாக ஆற்றை மாசுபடுத்தி வருகின்றனர். ஒவ்வொரு நாளும் மறைந்து வரும் ஆற்றின் மோசமான நிலையை யாரும் கண்டுகொள்வதில்லை. பல்வேறு குப்பைகளையும் கழிவுகளையும் ஆற்றில் கொட்டி ஆற்றை மாசடைய வைக்கும் பல்வேறு வியாபார நிறுவனங்கள் மூணார் டவுனில் செயல்பட்டு வருகிறது. ஆற்றின் இரண்டு கரைகளிலும் செயல்பட்டு வரும் வியாபார நிறுவனங்களிலிருந்துள்ள மாசடைந்த தண்ணீரை சரியான விதத்தில் கொண்டு செல்வதற்கான வசதிகள் கூட இல்லாமல்தான் இதுபோன்ற வியாபாரிகள் முதிரைப்புழையாற்றை மாசுபடுத்தி வருகின்றனர். മാലിന്യം യഥാർത്ഥത്തിൽ ഭൂരിപക്ഷവും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഒഴുകുന്നത്. ഇതിൻ്റെ ചുറ്റും അറവുശാലകൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ എന്നിവയിൽ നിന്നെല്ലാം ഉള്ള മാലിന്യങ്ങൾ ഈ മുതിരപ്പുഴയാറിലേക്കാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത്. പക്ഷേ മൂന്നാറിനെ സംബന്ധിച്ച് ഇതുവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പല ഭാഗത്തു നിന്നും ഈ പുഴയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശബ്ദമുയർന്നിട്ടുണ്ടെങ്കിലും അതൊന്നും വേണ്ട വിധത്തിൽ ഗവനിക്കുന്ന ഒരു സമീപനമായിരുന്നില്ല മുൻകാലങ്ങളിൽ ഭരണാധികാരികളിൽ നിന്നുണ്ടായിട്ടുള്ളത്. പുതിയ പുതിയ ലൈസൻസുകൾ ഇപ്പോഴും കോഴിക്കട, ഇറച്ചിക്കട അങ്ങനെയുള്ള പുതിയ പുതിയ ലൈസൻസുകളെല്ലാം ഈ മുതിരപ്പുഴയാറിൻ്റെ തീരത്ത് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു മാനദണ്ഡവുമില്ലാതെയാണ് ഇങ്ങനെയുള്ള ലൈസൻസുകൾ പഞ്ചായത്ത് നൽകുന്നത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുമുണ്ട്. യഥാർത്ഥത്തിൽ ഇവരുടെ പ്രവർത്തനങ്ങളെ തടയിടുക എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആദ്യമായി ചെയ്യേണ്ടത്. പക്ഷേ അതിന് ചെയ്യുന്നതിന് പകരം അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പുതിയ പുതിയ സ്ഥാപനങ്ങൾ മൂന്നാറിൽ അനുവദിക്കുന്ന സമീപനമാണ് മൂന്നാറിലെ ഗ്രാമപഞ്ചായത്ത് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹോട്ടലുകളിലെ മാലിന്യങ്ങൾ, ഒരു ഹോട്ടലിലും ചെറുകിട ചായക്കടകളിലായാൽ പോലും ഒരിടത്തും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഇല്ല. എല്ലാം തുടർന്ന് ഈ മുതിരപ്പുഴയാറിലേക്കാണ് ഒഴുക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ജനപങ്കാളിത്തത്തോടുകൂടി ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ആദ്യം സംഘടിപ്പിക്കേണ്ടത്. അതിന് ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ സംഘടനകളുണ്ട്, അതുപോലെ തന്നെ പൊതു സംഘടനകളെല്ലാം വിളിച്ചു വരുത്തി അവരെ ബോധവൽക്കരിച്ച് ഒരു മാറ്റം വരുത്താൻ കഴിയുമോ എന്നുള്ള ശ്രമം കൂടി ഗ്രാമപഞ്ചായത്ത് അധികാരികൾ നടത്തണം. പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഉള്ളൂർ ആച്ചി നിർവനങ്ങൾ ഇതിൽ കടുമയാണ് നടപടിക്കെടുക്ക മുടിയും. തെരിന്തുകൊണ്ടേ കഴിവുകളെയും കുപ്പികളെയും ആറ്റിൽ കടന്ന് മാസരയെ ചെയ്യുന്നവരെ കണ്ടുപിടിച്ച് അപരാധം ഈടാക്കിയോ അല്ലത് സട്ടമീരുകളിൻ പേരിൽ അടയ്ത്തു പൊട്ടുവതിനുള്ള നടപടികളും എടുക്കവേണ്ടും. കൃത്യമായി മാനദണ്ഡം പാലിക്കാത്തവർക്ക് ലൈസൻസ് പുതുക്കി നൽകരുത്. മാനദണ്ഡം പാലിക്കുന്നവർക്ക് മാത്രമേ ലൈസൻസ് നൽകാവൂ. പരിശോധനകളും പദ്ധതി നടപ്പും കടലാസിൽ മാത്രം ഒതുങ്ങരുത്. കാരണം മുതിരപ്പുഴ മരിക്കുകയാണ്. ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, മൂന്നാർ.